up in the club, just swagging, doing my thing. Popping bottles with models and just watching them drink. Partying so hard, the ladies don't want it to end. They looked at me and said, "Hi, viewers." ഇപ്പോൾ ആചാര്യ ഹബ്ബയിൽ രംഗോലി മത്സരമാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ അത്തപ്പൂക്കള മത്സരം പോലെ അത്ര ഫേമസ് ആണ് കർണാടകയിൽ രംഗോലി മത്സരം. സോ നമുക്ക് ഏകദേശം 10 കോൺട്രിബ്യൂഷൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാം 1 by 1 പോയി കാണാം, വിന്നറേയും നിശ്ചയിക്കാം, അവരുടെ ഇൻട്രൊഡക്ഷനും എടുക്കാം, എല്ലാം കാണാം. ഓക്കെ, ഇതാണ് 9th കോൺട്രിബ്യൂഷൻ. ഈ രംഗോലി നമ്മുടെ അത്തപ്പൂക്കളം പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഒരു ഭാഗത്ത് പുള്ളിക്കാരെ കളർ കൊടുത്തിട്ടില്ല, ചോക്ക് വെച്ച് വരച്ചു. ചിലപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ ഇട്ടിട്ട് പോയതാവാൻ ആ ചാൻസ്. മൊത്തം ആയിട്ടില്ല, അടുത്തതിലോട്ട് പോകാം. കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. പക്ഷേ ഇവരും ചോക്ക് വെച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ കളർ ചേർക്കാൻ മറന്നുപോയി. ഇത് മൊത്തം നമ്മുടെ ഏകദേശം എന്താ പറയുക, ഒരു അത്തപ്പൂക്കളത്തിൻ്റെ ഭംഗിയുണ്ട്, പക്ഷേ സൈഡിലെങ്ങും അവർ ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല, സമയം കിട്ടി കാണത്തില്ല. അടുത്തത് കളർ കോൺട്രിബ്യൂഷൻ കുറവാണെങ്കിലും ഇതിനകത്ത് വലിയൊരു മെസ്സേജ് അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരിക്ക് വേണ്ടി അവർ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുവാണ് ഈ അവരുടെ ഒരു ഈ രംഗോലി. രംഗോലി വുമൺ വയലൻസിനെതിരെ അവർ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. നൈസ് വർക്ക്. ഇത് കൊള്ളാം. തികച്ചും സിമ്പിൾ കളർ വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു രംഗോലിയാണിത്. പക്ഷേ അവസാന ലെയറുകൾ അവർ ഫില്ല് ചെയ്യാൻ അവർക്ക് സമയം തികഞ്ഞിട്ടില്ല. കൊള്ളാം, പൂർണ്ണമായിട്ടും സിമ്പിൾ കളർ, യെല്ലോ ഓറഞ്ച്. കന്നഡ ജയ്മാതയ്ക്ക് വേണ്ടി അവർ അവരുടെ സ്ലോഗനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പൂർണ്ണമായും കർണാടക സ്റ്റൈലിലുള്ള ഇതൊരു കോമൺ രംഗോലിയാണ്. യൂഷ്വലി നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന ഒരു ഡിസൈനാണത്. ഇത് റിയലി സ്പെഷ്യാലിറ്റി ഒന്നും അവർ കൊണ്ടുവന്നിട്ടില്ല, ഇതൊരു നോർമൽ രംഗോലിയാണ് അവർ ചെയ്തേക്കുന്നത്. ഇതും സിമ്പിൾ കളർ യൂസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രംഗോലിയാണ്. ഇത് നോർമലി ഇവിടെ യൂഷ്വലി എല്ലാ കനേഡിയഗാസിൻ്റെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സെയിം ഫോർമാറ്റാണിത്. പക്ഷേ അവരെല്ലാ കളർസും ഫില്ല് ചെയ്തിട്ടുണ്ട്, ഒരു ബ്യൂട്ടിഫുൾ ചെയ്തിട്ടുണ്ട്. ബട്ടർഫ്ലൈസ് പൂർണ്ണമായും ചിത്രശലഭങ്ങളെ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രംഗോലിയാണിത്. Even though I wanna take you everywhere I go, because of you all the girls are staring. രംഗോലിയിൽ സൂര്യനെ ചിത്രീകരിച്ചിരിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും എല്ലാ കളറുകളും ഫില്ല് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ നോർമൽ കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്, ബ്ലൂവും ലൈറ്റ് ഗ്രീനും എല്ലാം ചേർത്തിട്ട് മനോഹരമായിട്ടുണ്ട്. പക്ഷേ ഒരു ഒരു ഓവൽ ഷേപ്പിൽ എവിടെയോ ഒരു മിസ്സിംഗ് വന്നിട്ടുണ്ട്. പക്ഷേ കൊള്ളാം, നൈസ് കോൺട്രിബ്യൂഷൻ. വളരെ ചെറിയ സ്ഥലത്തിൽ വളരെ മനോഹരമായിട്ട് ചെയ്തേക്കുന്ന ഒരു രംഗോലിയാണിത്. പക്ഷേ ഇതുവരെയുള്ളവരെല്ലാവരും കളറാണ് യൂസ് ചെയ്തത്. ഇവർ കളർ ചായം കലർത്തിയ ഉപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കല്ലുപ്പ്, നമ്മുടെ നാട്ടിൽ പറയുന്ന കല്ലുപ്പ് കൊണ്ടാണ് ഇത് പൂർണ്ണമായും ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കളേഴ്സ് അതിൽ മിക്സ് ചെയ്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഷേപ്പിന് പൂർണ്ണത വന്നിട്ടുണ്ട്. പക്ഷേ വളരെ സിമ്പിളാണ്, നോർമലി ഇവിടെ വീടുകളിൽ ചെയ്യുന്നതാണ് ആഘോഷങ്ങൾക്ക് വേണ്ടി. സാധാരണ അതുപോലെയുള്ളത് ചെയ്യും, ഇത് ആഘോഷങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു തരം രംഗോലിയാണ്. നമുക്ക് അടുത്ത് നോക്കാം. ഈ രംഗോലിയിൽ അവരവരുടെ മിക്സ് യൂസ് ചെയ്തു. ഇവിടെ കളറുകൾ നടുക്ക് ഉപ്പ് കലർത്തിയ കളറുകൾ, പക്ഷേ എവിടെയോ എന്തോ ഒരു മിസ് വന്നതുപോലെയാണ് ഇവിടുത്തെ ജഡ്ജ് പറയുകയുണ്ടായത്. ഇവിടെ എന്തോ ഒരു മിസ് വന്നിട്ടുണ്ട്, അവരുടെ ഒരു അലൈൻമെൻറ്റ് അങ്ങോട്ട് മാറിപ്പോയി. സെൻട്രലിൽ വരാനുള്ള ആ ഒരു പൂവിൻ്റെ ആകൃതി സെൻട്രലല്ല, കുറച്ചങ്ങോട്ട് മാറി വന്നുപോയി. നമുക്കെന്തായാലും ഇതിൻ്റെ വിന്നേഴ്സിനെ ഒന്ന് കാണാം. വിന്നേഴ്സ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് ആരാ വിന്നേഴ്സെന്നും അവരുടെ കോൺട്രിബ്യൂഷനും ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ രംഗോലി കോൺട്രിബ്യൂഷൻസ് എല്ലാം കണ്ടു കഴിഞ്ഞു. പക്ഷേ വിന്നർ ആരാണെന്ന് ഇതുവരെ ഡിസ്ക്ലോസ് ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ വന്ന റിസൾട്ട് അനുസരിച്ച് വിന്നറിനെ നമ്മൾ ചൂസ് ചെയ്ത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയാണ് ഡിസൈൻ എടുത്തതെന്നും എങ്ങനെയാണ് അവരിത് ഉണ്ടാക്കിയെടുത്തതെന്നും. സോ ഇതാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ രംഗോലി കോൺട്രിബ്യൂഷൻ. ഇതാണ്, സൂപ്പർബായിട്ടുള്ള ബ്രൈറ്റ് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്നതെല്ലാം അതിൻ്റെ മേക്കേഴ്സാണ്. നമുക്ക് അവരേക്ക് ഒന്ന് പരിചയപ്പെടാം. ഹായ് എവരി വൺ. ഹായ്, ആക്ച്വലി യു ഗൈസ് വോണ്ട് ദി ഫസ്റ്റ് പ്രൈസ്, റൈറ്റ്? യെസ്. ഓക്കെ, ഹു ഈസ് ദി ബേസിക്? നോ, യു ഗേ, ഹു ഗേവ് യു ദി റൈറ്റ് ഐഡിയ ടു ബ്രിങ് ദിസ് കൈൻഡ് ഓഫ് ഐഡിയ? No, like the design you got it from somewhere. Actually, we have the habit of putting rangolis and all because it is our tradition. Right? Yeah. Okay, everyone. For each and every festival, we'll be putting rangolis. Okay. Because it is a sign of welcoming the Lakshmi to
home. So that's why we are regular with this. Okay, okay. ലക്ഷ്മിനെ വീട്ടിൽ വരവേക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ എന്നും അവരുടെ വീടുകളിൽ ചെയ്യുന്ന ഒരു നോർമൽ ഡിസൈൻ ആണ് ഇന്നും അവർ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ദേ യൂസ് സം ബ്രൈറ്റ് കളേഴ്സ്, കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്തു, അതിലുപരി വേറെ ഒരു വ്യത്യാസം അവർ വരുത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. എനിവേ ഇവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. സോ പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നവ്യ. നവ്യ ഫ്രം ആശ്ചര്യ. ശരി, ഐ നോ കർണാടക. കർണാടക. സുപ്രിയ കർണാടക. കർണാടക. അശ്വിനി കർണാടക. കർണാടക. ഹേമ ഫ്രം കർണാടക. കർണാടക. ദിവ്യ ഫ്രം കർണാടക. കർണാടക. കർണാടകയുടെ ഉത്സവം പോലെ തന്നെ കർണാടക കുട്ടികളാണ് സമ്മാനം കൊണ്ടുപോയിരിക്കുന്നത്. സോ ഓൾ ദി വെരി ബെസ്റ്റ് എവരി വൺ. സോ രംഗോലി മത്സരം കഴിഞ്ഞു, നമുക്ക് അടുത്ത മത്സരത്തിലോട്ട് മൂവ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആചാര്യയുടെ ബിൽഡിംഗ് എല്ലാം വളരെയധികം കളർഫുള്ളും ഡിസൈൻ വൈസ് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു വ്യത്യസ്ത രൂപമാണ്. തീപ്പെട്ടി കൊണ്ട് എങ്ങനെ നമുക്ക് വീടുകൾ വെക്കാം, അത് ചെയ്തതുപോലെയാണ് ഇവിടെ എല്ലാ വീടുകളും അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു അടിപൊളി കിഡിനെ ലുക്കുള്ള ഒരു ചങ്ങാതി വരുന്നുണ്ട്. നമുക്ക് പുള്ളി ഒന്ന് പരിചയപ്പെടാം. ലുക്ക് കൊണ്ട് ഞാൻ പരിചയപ്പെടാം. ഫോസ് ആയിരിക്കും. ഹായ്. ഹായ്. ഒരു ആചാര്യൻ ട്രൈ. Acharya, what's your name? My name is Fayaz. Fayaz, yes. Okay, from? Yeah, from Kerala. Kerala? Mike, what's your name? Tojudu, bhai. Yeah, Malaylia? Yeah. മൈക്ക് അടുത്തോട്ട് വെച്ചോളൂ, മൈക്ക് അടുത്തോട്ട് വെച്ചോളൂ. മലയാളിയാണല്ലേ, കണ്ടാ പറയില്ല. ഞാൻ വേറെ ഏതോ ഒരു ലോകത്തു നിന്ന് ഒരാൾ വരുന്നു, ഇറാഖിയാണ്, ഇനിയിപ്പോൾ എങ്ങനെ ഇംഗ്ലീഷ് ഒതുക്കും എന്ന് പറഞ്ഞ് അടുത്തോട്ട് വന്നപ്പോഴാണ് മലയാളി എന്ന് മനസ്സിലായത്. ഓക്കെ, എത്ര കൊല്ലോട്ടുണ്ട്? ഞാൻ ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് ഇയർ ആണ്. ഏതാ കോഴ്സ്? ഞാൻ ബി ബി എം. ബി ബി എം. ഓക്കെ, ഇത് എങ്ങനെ ആയിപ്പെട്ടു, ഈ ഒരു കോലത്തിൽ എങ്ങനെ ആയിപ്പെട്ടു? ആ മുടി അങ്ങടും, ഈ താടി ഇങ്ങടും, കണ്ണാടി അങ്ങടും. കണ്ണാടി നോക്കട്ടെ. മലയാളിയാണെന്നുള്ള കാര്യം പിടികിട്ടിയില്ലേ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. വെച്ചോളൂ, കൊള്ളാം. ഓക്കെ, അപ്പം എങ്ങനെ ആയിപ്പെട്ടു ഈ കോലത്തിൽ? കാസർഗോഡിലാണല്ലേ. കാസർഗോഡിലെ എല്ലാവരും ഇങ്ങനെയാണ്? കാസർഗോഡിലെ എല്ലാവരും ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. കാസർഗോഡിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് ഫയാസ് അല്ലേ. ഓക്കെ, ബി ബി എം ആണല്ലേ. ഓക്കെ, അപ്പം ആചാര്യ ഹബിക്ക് വേണ്ടി ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ആചാര്യ ഫാഷൻ ഷോ. ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. ഫാഷൻ ഷോ കഴിഞ്ഞല്ലേ ഇന്നലെ? ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ആണോ ഫാഷൻ ഷോയ്ക്ക്? ഫസ്റ്റ് ആണ് ഫയാസ് ആചാര്യ ഹബിലെ ഫാഷൻ ഷോയ്ക്ക് ഫസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്യാമറ നോക്കി ഒരു ചില്ലോട്ട് പറഞ്ഞേക്കാം. ഫയാസിന് ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഫാഷൻ ഷോ വരുന്നുണ്ട്, അടിപൊളിയായിട്ട് പോട്ടെ. മുടി ഇനിയും മുകളിലോട്ട് തന്നെ വളരട്ടെ, താടി ഇനിയും താഴോട്ട് തന്നെ വളരട്ടെ. ചില്ല് ഔട്ട്. സീ യു മാൻ. നമ്മളിപ്പോ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റീഡിംഗ് റൂമിലോട്ട് കയറാൻ പോവാണ്. എന്റെ അമ്മോ, എന്താ എയർപോർട്ടോ? ഉള്ളാലോ. ഇവിടെ കുറച്ച് കൂട്ടുകാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഹായ് ഗൈസ്. സോ യു ഗൈസ് ആർ participating in Hubba, or what are you guys are planning for? Everyone. Okay, so spell your name, where are you from, and your profile in Acharya Hubba. My name is Prem Kumar. Okay. From Bangalore. Okay. I'm doing my third year in electronics and communication. Okay, so what are you contributing for Acharya Hubba? I'm an MC and coordinator. Okay. I am Abhinav Dishat. I'm from Lucknow. Okay. I'm in fourth year BEIC. Okay. I'm controlling all the audio. Audio? Yeah. Appo ivide? ഞാൻ ഇവിടെ ബി ബി എം പഠിക്കുന്നു. പഠിക്കാണ്. പേരെന്താണ്? ജനിച്ചൊന്നൊക്കെ ബാംഗ്ലൂരില്, പക്ഷെ നാട്ടിൽ കൊല്ലത്താണ് ഞാൻ. കൊല്ലത്താണ്. ഓക്കെ, ഗിറ്റാറിസ്റ്റ് ആണോ? ഞാൻ ഗിറ്റാറിസ്റ്റ് അല്ല, ഞാൻ ഒരു വോക്കലിസ്റ്റ് ആണ്. വോക്കലിസ്റ്റ് ആണ്. ഐ ഓൾസോ കമ്പോസ് ആൻഡ് റൈറ്റ് സോങ്സ്. ഓക്കെ, സോ കോൺട്രിബ്യൂഷൻ ഫോർ ഹബ്ബ? കോൺട്രിബ്യൂഷൻ ഫോർ ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നു. ഐ ആം ഓൾസോ ദി കോർഡിനേറ്റർ ഫോർ റോക്ക് ഷോ. റോക്ക് ഷോസ്. ഓക്കെ, റോക്ക് ഷോസ് ഒക്കെ ചെയ്യുന്ന പുള്ളിയാണ്. കിഡിലെ നാളാണ് അവസാനം പിടിക്കാൻ. ഇവിടെ കോർഡിനേറ്റർ ആണ് പുള്ളി, എല്ലാം നോക്കി നടത്തി കണ്ടു ചെയ്യുന്ന പുള്ളിയാണ്. ഇവിടെ I am Dweep, I am from Calcutta. Calcutta. My contribution is that I am the MC at Hubba. Okay, fine.
You? Yeah, myself, Shweta Naik. I'm from Goa and I'm MC for the Acharya Habba 2000. Okay, good. This is Vasha here. I'm from Bangalore. I'm the coordinator for fashion show and I'm plus the MC. ഓക്കെ, പുള്ളിക്കാരി ഫാഷൻ ഷോ കോർഡിനേറ്റർ ആണ്, ഇവർ രണ്ടുപേരും ഈവൻ കോർഡിനേറ്റേഴ്സ് ആണ്. ഹിയർ ഹൈ, ദിസ് ഈസ് ശ്രേയ പുണ്ടീർ ഫ്രോം ചണ്ഡിഗഡ് പഞ്ചാബ് ആൻഡ് ഐ ആം എംസി ദിസ് ടൈം. ഓക്കെ, ഐ ആം മൈതോഷ് ഫ്രോം ബോംബെ. ഐ ആം കോർഡിനേറ്റിംഗ് റോക്ക് ഷോ വിത്ത് സന്തോഷ്. ഓക്കെ, ഐ ആം ഓൾസോ ദി കോർഡിനേറ്റർ ഫോർ ചണ്ഡിഗഡ്. ഓക്കെ ഫൈൻ, ഇവർ രണ്ടുപേരും എംസി മെൻ കോർഡിനേറ്റേഴ്സ് ആണ്. സോ വാട്ട് യു ഗൈസ് കൻ കോൺട്രിബ്യൂട്ട് ഫോർ അസ്? എവരിബഡി കൻ സോങ്, എവരിബഡി കൻ ഡാൻസ്, എവരിബഡി ഹാസ് ടു ഡു സംതിങ് എനിവേ. Posted up in the club, just swagging, doing my thing. Popping bottles with models and just watching them drink. പുള്ളി പാട്ടുകാരനാണ്, പുള്ളി നമുക്ക് വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പോവാണ്. ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിച്ചോളാം, മൈക്ക് തന്നിട്ടുണ്ട്. I got my first real six string, batted at the five and jam, playing until my fingers blend. Was the summer of 69. Me and some guys from school had a bad time, we tried real hard. Jimmy quit and Judy got married. Should have known we never get far. Oh, when I look back now, the summer seemed to last forever. And if I had a choice, yeah, I would wanna be there. Those were the best days of my life. Thank you guys. Okay, give it up for Santosh. Appo Santoshinte paattu anuppa kettathu vera oru team Rubaru aayittu ready aayittu irupponda. Hey Sara, abhi abhi hua yakeen ki aag hai mujhme kahin hui subah. Superb guys, superb, superb. See you on the floor in the evening. Yeah, sure. Thanks once again for everyone. See you. എന്റെ സൈഡിലുള്ളത് ജെ കെ ടയർ സേവാസേ ഇന്ത്യ പ്രോജക്റ്റിന് വേണ്ടി ടോട്ടലി ആചാര്യ സ്റ്റുഡൻസ് ഡെവലപ്പ് ചെയ്ത മോട്ടോർ കാർ ആണ്, വിച്ച് റൺസ് വിത്ത് പെട്രോൾ ആൻഡ് ഓൾസോ വിത്ത് ബാറ്ററി. ഈ കാറിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻസ്, എല്ലാ മോട്ടോർ പാർട്സ്, എവറിത്തിങ് ഇറ്റ് ഇസ് ടോട്ടലി ഡിസൈൻഡ് ബൈ ആചാര്യ സ്റ്റുഡൻസ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ് ഇതിൻ്റെ എല്ലാ പാർട്സും, സീറ്റും കവറും എവറിത്തിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിത്ത് ദി ഗൈഡൻസ് ഓഫ് ജിതേന്ദ്ര ജി എസ് എം ഇ ഈസ് വൺ ഓഫ് ദ പ്രൊഫസർ ദേ ഹാവ് ഹിയർ. ആൻഡ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടോട്ടലി ലൈക്ക് കാർ തന്നെയാണ്. ഇത് റോഡിൽ കൂടെ റൺ ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതിന് ഓൾമോസ്റ്റ് എല്ലാ മോട്ടോർ കമ്പനീസും അക്രഡിറ്റേഷനും കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് വൺ ഓഫ് ദി ജെം ദാറ്റ് ദേ ഹാവ് ഡിസൈൻഡ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞത് സത്യമാണോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? ഞാനൊന്ന് കയറി നോക്കാൻ പോവാം, നമുക്ക് നോക്കാം. ക്ലച്ചും ഗിയറും എല്ലാം അവിടെയൊക്കെ തന്നെ ഉണ്ട്. ഗിയറും ഓക്കെയാണ്. അപ്പം ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ്, നമുക്ക് നോക്കിയിട്ട് വരാം. ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ് ദെൻ. പ്രൊഡ്യൂസർ ജി, ഞാൻ ഒന്ന് പോകാൻ പോവാം. നീങ്ങണില്ലല്ലോ അത്. ഇതിൽ ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ കാണുന്നുള്ളൂ, ക്ലച്ച് ഇവിടെ കാണുന്നില്ല. മൂവ് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല, എന്താ ചെയ്യുക? ശരി, ഞാൻ ഇതിന്റെ മെക്കാനിക്കിനെ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് ശരിയാക്കിയിട്ട് വരാം. ലെറ്റ്സ് ഗോ ഫോർ എ ബ്രേക്ക്. Just swagging, doing my thing. Popping bottles with models and just
just watching them drink, drink. Partying so hard the ladies don't want it to end. They looked at me and said, I heard that you're a heartbreaker. Baby, I'm a troublemaker. I heard that you're a heartbreaker. Baby, I'm a troublemaker. I heard that you're a heartbreaker. Baby, I'm a troublemaker. എന്റെ കൂടെയുള്ള ആരാന്നറിയോ? തീതുപ്പുന്ന ഡ്രാഗൺ പിള്ളേരുണ്ടാക്കി വെച്ചേക്കുക. എന്തിനാണെന്നൊരു പിടിയില്ല. ഇത് എന്തുവാണെന്ന് എനിക്കൊരു ഒരു രക്ഷയില്ല. ഈ സാധനം ഇവിടെ നിന്ന് എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്ന് ഒരു പിടിയില്ല. സത്യത്തിൽ സംഭവം എന്നറിയാമോ, ഇവിടുത്തെ ആർക്കിടെക്ചർ പിള്ളേരെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന അവരുടെ ഒരു കരവിരുതാണ് ഈ ഡ്രാഗൺ. ഇതിനാണ് ഇവിടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. കോൺട്രിബ്യൂഷൻ നിലയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഈ സാധനത്തിനാണ്. പക്ഷേ ഭയങ്കര സ്ട്രോങ് ആണ്, എല്ലാ അടിപൊളിയായിട്ടും ഉണ്ടാക്കിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്ന് ഒരു പിടിയുള്ള കാര്യമില്ല, ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് കിട്ടിയത് ഏകദേശം എന്താ ഇവിടെ നിന്നാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. സേവ് അർജുൻ്റെ വളരെ മെലോഡിയസായ ഒരു സോങ്ങോടുകൂടി ഈ ക്യാമ്പസ് അംഗാമ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അനന്തൻ സൈനിങ് ഓഫ്. ഒരു വാക്കിനു മകലിയെങ്കിലും അരികിൽ ഞാനി നിന്നും മറുവാക്കിനു കൊതിയുമനിൽ കയാണു പിരിയാതെ
അഴകേവാ അരികേവാ മലരേവാ തിരികേവാ അകലയോ നീ അകലയോ വിടതരാതിന്തേ പോയി. ഇല്ല ഞാൻ നിൻ മുഖം എൻ മനസ്സിലില്ലാതെ, ഇല്ല ഞാൻ നിൻ സ്വരം എൻ കാതുകൾ നിറയാതെ, എന്തിനോ പോയി നീ അന്നൊരു മൊഴി മിണ്ടാതെ, ഇന്നുമെന്നും പരം നീ കാണുവതില്ലെന്നു കളിച്ചൊല്ലിയ കിളിയുടെ മൗനം കരളിനു നോവാ, വിടച്ചൊല്ലിയ മനസ്സുകളിടറുകയായി മൂക്കം അഴകേവാ അരികേവാ മലരേവാ തിരികേവാ അകലയോ നീ അകലയോ വിടതരാതിന്തേ പോയി. ഒരു വാക്കിനു മകളെ നീയെങ്കിലും അരികിൽ ഞാനിന്നും, മറുവാക്കിടു കൊതിയുമനിക്കയാണു പിരിയാതെ, അഴകേവാ അരികേവാ മലരേവാ തിരികേവാ മലരേവാ തിരികേവാ മലരേവാ തിരികേവാ.